കോവിഡ് കാലത്ത് വീട്ടിലിരിപ്പിന്റെ മടുപ്പ് മാറ്റാൻ വ്യത്യസ്ത വഴികൾ തേടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. കാസർഗോഡ് കൊളത്തൂരിലെ രത്നാകരൻ കടലാസ് പൂക്കൾ നിർമ്മിച്ചാണ് വീട്ടിലിരിപ്പ് ആസ്വാദ്യകരമാക്കുന്നത്. ഒറിജിനൽ എന്ന് തോന്നിപ്പോകുന്ന കടലാസ് പൂക്കൾ. കൊളത്തൂരിലെ രത്നാകരന്റെ വീട്ടുമുറ്റത്ത് കടലാസ് പൂക്കളുടെ ഒരു പൂന്തോട്ടമുണ്ട്. തേൻ കുടിക്കാൻ ചിത്രശലഭങ്ങളും തേനീച്ചകളും എത്താറില്ലെങ്കിലും കാണുന്നവരെല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കടലാസ് തോട്ടം. കരിങ്കൽ ക്വാറിയിലെ തൊഴിലാളിയായിരുന്ന രത്നാകരന് ഹൃദയ സംബന്ധമായ അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാതായി. അപ്പോഴാണ് കോവിഡിന്റെ വരവ്. വീട്ടിലിരിക്കാനുള്ള നിർദ്ദേശം ഉള്ളിലെ കലാകാരനെ പൊടിതട്ടിയെടുത്തു. വീട്ടിലെ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യം പേപ്പറും കത്രികയും എടുത്തത്. കുട്ടികളും എല്ലാവരും വീട്ടിൽ തന്നെ, സ്കൂളിൽ പോകാതും ഇല്ല, ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്കൂളിൽ നിന്ന് പോകുന്നില്ലല്ലോ. പിന്നെ വീട്ടിലവർ ഇപ്പോൾ ടി വിയിൽ കാണുന്ന ഒരു സെക്കൻഡ് ആടെ ഇരിക്കും, പിന്നെ കളി തന്നെ. അപ്പോൾ അവർക്കൊരു പഠിക്കാനും ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യുമല്ലോ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ താല്പര്യം അങ്ങനെ വന്നു എനിക്ക്. അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇല്ല സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കൂടും സന്തോഷം. അവർക്ക് നല്ല സന്തോഷം, എനിക്കും നല്ല മനസ്സിലേക്കൊരു ഇഷ്ടപ്പെട്ടത് ഒന്ന് കണ്ടെങ്കിൽ അത് എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം തോന്നുന്നു. ഒരു ഒരു ഏതെങ്കിലും ഒരു പുഷ്പം കണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. ഒന്നിൽ തുടങ്ങിയ നിർമ്മാണം പിന്നെ പലതായി. വീടു നിറയെ ഈ 58-കാരന്റെ നേരം പോക്കുകളായി. കണ്ടുപഠിച്ച് കൂടെ കൂടാൻ ഇപ്പോൾ കുട്ടികളുമുണ്ട്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർഗോഡ്.